സന്ദീപ് വാര്യർ കൂടി ചേരുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, എങ്ങനെയാണ് ഈ സ്വപ്ന സുരേഷിന്റെ പ്രതികരണത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണം സ്വപ്ന സുരേഷ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് കൃത്യമായ രീതിയിൽ പങ്കുണ്ട്, മുഖ്യമന്ത്രി അറിയാതെയാണ് എന്നുള്ളത് നാട്യമാണ് എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. നോക്കി, ഇത് തുടക്കം മുതൽക്ക് തന്നെ ബി ജെ പി കൃത്യമായി പറയുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നത് കൃത്യമായി ബി ജെ പി ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ്. ഇവിടെ നോക്കൂ, ഇന്ന് സ്വപ്ന സുരേഷ് പുറത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്, ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്ത് പോലെ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രൈമിൽ അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ടെന്ന് ആ കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു യുവതി തന്നെ തുറന്നു പറയുന്നു. അവർ കോടതിയിൽ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇതുപോലെയുള്ള ഒരു കുറ്റകൃത്യത്തിൽ മറ്റെപ്പോഴെങ്കിലും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവും ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവും ഉൾപ്പെട്ടതായി നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. അത്തരത്തിലുള്ള ഒരു ചരിത്രവും രാജ്യത്തില്ല. ഇതാദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഇതുപോലെ ഗുരുതരമായ ഒരു ക്രിമിനൽ കേസിൽ അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം ഒരാൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് ബി ജെ പി നേരത്തെ ആരോപിച്ചിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ സ്വപ്ന സുരേഷ് തന്നെ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സ്വപ്ന സുരേഷിന് വിശ്വാസ്യതയില്ല എന്ന രീതിയിലുള്ള സി പി എമ്മിന്റെ ന്യായീകരണങ്ങളൊന്നും ഇവിടെ വിലക്കെടുക്കാൻ സാധ്യമല്ല. കാരണം സ്വപ്ന സുരേഷിന്റെ ന്യായീകരണം വെച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഗവൺമെന്റ് വളരെ മികച്ചതാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റിന് ഇതിലൊരു പങ്കുമില്ല എന്ന് ആദ്യം ഇവർ ന്യായീകരിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ പുറത്തു വന്ന ശബ്ദരേഖ അത് ആസൂത്രിതമായിരുന്നു. കേരളത്തിലെ ഒരു സ്വകാര്യ ചാനലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ആ ശബ്ദരേഖയിൽ സ്വപ്ന സുരേഷിന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ഇതിൽ ഒരു റോളും ഇല്ല എന്നും എൽ ഡി എഫ് പരിശുദ്ധമാണെന്നും ഇവർ പ്രചരിപ്പിച്ചിരുന്നത്. അതേ ആളുകൾ ഇപ്പോൾ സ്വപ്ന സുരേഷിന് വിശ്വാസ്യതയില്ല എന്നെങ്ങനെ പറയും? അതുകൊണ്ട് സ്വപ്ന സുരേഷ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഗുരുതരമാണ്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇതുപോലെ ഒരു കള്ളക്കടത്ത് കേസിൽ, സ്വർണ്ണക്കടത്ത് കേസിൽ പേര് ഉൾപ്പെട്ട ആരോപണ വിധേയനായ ഒരു മുഖ്യമന്ത്രിക്ക് അര നിമിഷം പോലും ഇനി അധികാരത്തിൽ തുടരാൻ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു സാധ്യതയുമില്ല. അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം. കാരണം മുഖ്യമന്ത്രി എന്ന ആ പവിത്രമായിട്ടുള്ള ആ അധികാര കസേരയ്ക്ക്, ആ അധികാര കസേരയുടെ മാന്യത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പുറത്തു പോയി ആരോപണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാകണം. അദ്ദേഹം ആ കസേരയിരിക്കുന്ന സമയത്ത് ആ ഈ അന്വേഷണം തുടരുന്നത് ശരിയല്ല, അതിലൊരു നീതികേടുണ്ട്, ഒരു ധാർമ്മികമായ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളതാണ് നിമിഷത്തിൽ പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ ഘട്ടത്തിൽ പ്രതികരിച്ചാൽ എന്തായാലും